ഹായ് ഫ്രണ്ട്സ്, മൈ ചാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ രാഹുൽ ഈശ്വര് ഒരു സംവാദത്തിനിടയിൽ പറയുണ്ടായി, നമ്മുടെ ദേശീയ പതാകയുടെ മൂന്ന് നിറങ്ങളിലെ പച്ച മുസ്ലിം സമുദായത്തെയും വെള്ള ക്രിസ്ത്യൻ സമുദായത്തെയും പിന്നെ പോരാത്തതിന് നമ്മുടെ കുങ്കുമവർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സമുദായത്തെയും സൂചിപ്പിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറയുന്ന ചിരി വന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പുച്ഛം. കാരണം ചില ആളുകൾക്ക് ചരിത്രം വളച്ചൊടിക്കണമെന്ന് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ നമുക്ക് ഈ അറിയാത്ത ആൾക്കാർക്ക്, ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദേശീയ പതാകയുടെ ചരിത്രമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ആന്ധ്ര സ്വദേശിയായ പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ശില്പി. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നിങ്ങനെയാണ് നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങൾ. ദീർഘ ചതുരാകൃതിയിലുള്ള നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാകയുടെ നടുക്ക് നാവിക നീല നിറമുള്ള 24 കാലുകളുള്ള അശോക ചക്രമുണ്ട്. ഇത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ധർമ്മചക്രം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഖാദി തുണി കൊണ്ടുവേണം ദേശീയ പതാക നിർമ്മിക്കുവാൻ. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല കർണാടകയിലെ ഹൂബ്ലിയാണ്. ഇനി നമുക്ക് ദേശീയ പതാകയുടെ ചരിത്രത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് 1906 August 7 കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലാണ്. അതേസമയം നമ്മുടെ ദേശീയ പതാക ഇന്ന് കാണുന്ന രീതിയിൽ ഒന്നുമായിരുന്നില്ല. അന്ന് ചുവപ്പ്, മഞ്ഞ, പച്ച നിറങ്ങൾ സമാന്തരമായി ആലേഖനം ചെയ്തതായിരുന്നു. രണ്ടാമത്തെ പതാക ഉയർത്തിയത് ജർമ്മനിയിലായിരുന്നു. ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയും. അന്നത്തെ പതാകയുടെ നിറം മഞ്ഞ, പച്ച, കാവി ആയിരുന്നു. പിന്നീട് 10 വർഷങ്ങൾക്കു ശേഷം 1917 ഡോക്ടർ ആനി ബസറ്റും ബാലഗംഗാധര തിലകനും ചേർന്ന് ഉയർത്തിയ മൂന്നാമത്തെ പതാകയിൽ മുകളിൽ ഇടതുമൂലയിൽ യൂണിയൻ ജാക്ക് ആലേഖനം ചെയ്തിരുന്നു. ചുവപ്പും മഞ്ഞയും പച്ചയും വരകൾ ഇടവിട്ടു രേഖപ്പെടുത്തിയതായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ദേശീയ പതാക 1931 അംഗീകരിച്ചത്. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളും നടുക്ക് ചർക്കയും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന ദേശീയ പതാക 1947 ജൂലൈ 22 ഭരണഘടനാ അസംബ്ലി അംഗീകാരം നൽകി. ദേശീയ പതാകയിൽ മുകളിലുള്ള കുങ്കുമ നിറം രാജ്യത്തിൻ്റെ കരുത്തും നിർഭയത്വവുമാണ്. നടുവിലുള്ള വെള്ള നിറം ശാന്തിയെയും സമാധാനത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പച്ച നിറം പ്രത്യുത്പാദനത്തെയും പുരോഗതിയെയും ആണ് സൂചിപ്പിക്കുന്നത്. ദേശീയ പതാക ഉപയോഗിക്കുന്നതും ആരാധിക്കുന്നതും സംബന്ധിച്ചുള്ള നിയമങ്ങളാണ് ഫ്ലാഷ് കോഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വരുന്നത് 2002 ജനുവരി 26 നിയമത്തിൻ്റെ സെക്ഷൻ 2 അനുസരിച്ച് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ ദിവസങ്ങളിലും പതാക ഉയർത്താൻ അനുവാദമുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പാടില്ല എന്ന് നോക്കാം. വർഗീയ കാര്യസാധ്യത്തിനോ വസ്ത്രം, കർട്ടൻ തുടങ്ങിയ രീതിയിലോ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയേ പതാക പറപ്പിക്കാനാകുകയുള്ളൂ. പതാകയുടെ മുകളിൽ പൂക്കളോ മലകളോ മുദ്രകളോ ഉൾപ്പെടെ ഒന്നും സ്ഥാപിക്കാൻ പാടില്ല. ദേശീയ പതാകയെ അപമാനിക്കുന്നത് കുറ്റകരവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ കൂടുതൽ അപ്ഡേഷന് വേണ്ടി എൻ്റെ ചാനലിൻ്റെ അടിയിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ സുജീഷ് കെ രാജ് സൈനിങ് ഔട്ട്.